സുഭിക്ഷ കേരളം പദ്ധതിയുടെ ഭാഗമായി സിപിഐഎം പഴയന്നൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 1.5 ഏക്കർ തരിശു നിലത്ത് നെൽകൃഷി ആരംഭിച്ചു. സിപിഐഎം തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗം പി എ ബാബു നെൽകൃഷിയുടെ ഞാറുനടീൽ ഉദ്ഘാടനം ചെയ്തു. കോവിഡ്-19 പശ്ചാത്തലത്തിൽ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പച്ചക്കറികളുടെയും ധാന്യവിളകളുടെയും വരവിൽ ഗണ്യമായ കുറവ് അനുഭവപ്പെട്ടതിനെ തുടർന്ന് സംസ്ഥാനത്ത് ഭക്ഷ്യക്ഷാമം നേരിടാതിരിക്കുന്നതിനായി കേരള സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയ സുഭിക്ഷ കേരളം പദ്ധതിയുടെ ഭാഗമായി പഴയന്നൂർ സിപിഐഎം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തരിശിടത്ത് നെൽകൃഷി ആരംഭിച്ചു. പഴയന്നൂർ ഗ്രാമപഞ്ചായത്ത് 3-ാം വാർഡ് കോടത്തൂർ പ്രദേശത്തെ 1.5 ഏക്കർ തരിശു നിലത്താണ് സിപിഐഎം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നെൽകൃഷി ആരംഭിച്ചത്. പഴയന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും സിപിഐഎം ഏരിയ കമ്മിറ്റി അംഗവുമായ ശോഭനാരാജന്റെ അധ്യക്ഷതയിൽ സിപിഐഎം ജില്ലാ കമ്മിറ്റി അംഗം പി എ ബാബു നെൽകൃഷിയുടെ ഞാറുനടീൽ ഉദ്ഘാടനം ചെയ്തു. ഈ കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ നമ്മുടെ നാട് വലിയ ഭക്ഷ്യക്ഷാമത്തിലേക്ക് പോകാനിടയുണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് കേരളത്തിലെ സഹാ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് തരിശായി കിടക്കുന്ന എല്ലാ സ്ഥലങ്ങളും കൃഷിയോഗ്യമാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള ഒരു വലിയ പദ്ധതിയാണ് ആവിഷ്കരിച്ചത്, സുഭിക്ഷ കേരളം പദ്ധതി. ആ പദ്ധതിയുടെ ഭാഗമായി പുതിയതായി ഒരുപാട് സ്ഥലങ്ങൾ നെൽകൃഷി ചെയ്യുന്ന സാഹചര്യമാണ് നാട്ടിലെമ്പാടും നമുക്ക് കാണാൻ കഴിയുന്നത്. നമ്മുടെ പഞ്ചായത്തിൽ തരിശായി കിടന്ന 100 കണക്കിന് ഏക്കർ ഭൂമി കൃഷി ഇറക്കുന്ന സാഹചര്യം പഞ്ചായത്തിൻ്റെയും കൃഷിവകുപ്പിൻ്റെയും മുൻകൈയോടുകൂടി ഉണ്ടായിട്ടുണ്ട്. ഇതിനോടൊപ്പം തന്നെ സിപിഐഎം എന്ന നിലയിൽ ഓരോ പാർട്ടി ലോക്കൽ കമ്മിറ്റികളും വർഗബഹുജന സംഘടനകളും കൃഷി ചെയ്യണമെന്ന തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പഴയന്നൂർ ലോക്കൽ കമ്മിറ്റി മുൻകൈ എടുത്തുകൊണ്ട് ഇവിടെ തരിശായി കിടക്കുന്ന 1.5 ഏക്കർ സ്ഥലത്ത് നെൽകൃഷി ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. സിപിഐഎം പഴയന്നൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കെ എം അസീസ്, പഞ്ചായത്ത് അംഗങ്ങളായ നാരായണൻകുട്ടി, സുലൈമാൻ, ഗീത, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റും സിപിഐഎം ലോക്കൽ കമ്മിറ്റി അംഗവുമായ കെ പി ശ്രീജയൻ തുടങ്ങിയവരും പരിപാടിയിൽ സന്നിഹിതരായിരുന്നു. റൈറ്റ് ഷൈൻ ന്യൂസ്, പഴയന്നൂർ.